പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഉറുദു കുടുംബത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ KUTA നേതൃത്വം നൽകുന്ന ഉറുദു അധ്യാപക ഓൺലൈൻ IT പരിശീലനത്തിൻ്റെ 10-ാമത് ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കേഡൻ ലൈവിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം, ഒരു വീഡിയോ ഫയൽ എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് പഠിച്ചത്. ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ, ഏറ്റവും സുന്ദരമായി, ഏറ്റവും നല്ല ഒരു വീഡിയോ തയ്യാറാക്കുന്ന ഒരു പ്രവർത്തനം ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ ആപ്ലിക്കേഷനും നമുക്ക് പരിചയപ്പെടാം. ആപ്ലിക്കേഷൻ ഏതാണ് എന്ന് ഈ വീഡിയോയുടെ അവസാന ഭാഗം എത്തുന്നതിൻ്റെ ഇടവേളയിൽ എവിടെയെങ്കിലും പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ആപ്ലിക്കേഷൻ തുറക്കുകയാണ് വേണ്ടത്. ആപ്ലിക്കേഷൻ തുറക്കുന്നു. UCut വീഡിയോ എഡിറ്റർ ആണ് നാം ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ താഴെ കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ അമർത്തിയാൽ ഡ്രാഫ്റ്റ്സ് 43 അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ മുമ്പ് ചെയ്തു വച്ച പല വീഡിയോകളുമാണ്, അതിൻ്റെ പ്രോജക്റ്റ് ഫയലുകളാണ്. തൊട്ട് മുകളിൽ നടുവിലായി കാണുന്നത് ഏറ്റവും അവസാനമായി ഞാൻ ചെയ്തു വച്ച ഫയലാണ്. അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് എടുക്കേണ്ടത് ന്യൂ പ്രോജക്റ്റ് ആണ്. ഇത് പുതുതായി ചെയ്യുമ്പോൾ പല മെസ്സേജുകളും കാണും, അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ന്യൂ പ്രോജക്റ്റ് എടുക്കുക. ആ ന്യൂ പ്രോജക്റ്റിലേക്ക് നമുക്ക് വേണ്ട ഒരു വീഡിയോ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. റീസൻ്റ് എന്നാണ് കാണിക്കുക. ഇവിടെ വീഡിയോ, ഫോട്ടോ, ഓൾ എന്നുള്ള 3 ടാബുകൾ കാണാം. ഫോട്ടോയിൽ പോയാൽ നമുക്ക് ഫോട്ടോകൾ ഉൾപ്പെടുത്താനുള്ള ഏരിയയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നോ ഫോട്ടോസ് ഓർ വീഡിയോസ് കാണും. അപ്പോൾ മുകളിലുള്ള 3 ഡോട്ടുകൾ ക്ലിക്ക് ചെയ്താൽ താഴെ ഫോട്ടോ, നമ്മൾ ആപ്ലിക്കേഷൻ ഏതാണ് അത് ചൂസ് ചെയ്താൽ നമുക്ക് വേണ്ട ഫോട്ടോസ് ഇവിടെ ഇഷ്ടമുള്ള ഫോൾഡറിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് അതല്ല വേണ്ടത്, അതുകൊണ്ട് വീഡിയോ ആണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. വീഡിയോയിൽ നിന്ന് അല്പം താഴേക്ക് പോയി ഞാനൊരു വീഡിയോ, ഒരു ഡെമോ ചെയ്യാൻ വേണ്ടി, ഡെമോൺസ്ട്രേഷന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. 33 സെക്കൻഡുകളുള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്താൽ ഇതുപോലെ ടിക്ക് വരും. കൂടുതൽ വീഡിയോസ് നമുക്കിതുപോലെ സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനിയും വീഡിയോകൾ അങ്ങനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇത് വേണ്ട, നമുക്കൊരു വീഡിയോ മാത്രമാണ് വേണ്ടത്. പിന്നീടൊരു വീഡിയോ കൂടി ഉൾപ്പെടുത്താൻ നമുക്ക് ശ്രമിച്ചു നോക്കാം. അത് നമ്മളെന്ത് ചെയ്യുന്നു, ആരോ ബട്ടൺ അമർത്തി ഉൾപ്പെടുത്തുന്നു. ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വീഡിയോ എടുത്ത് വെച്ചതാണ് ഇത്. ഇതിൻ്റെ എനിക്കൊരു താല്പര്യം തോന്നിയപ്പോൾ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെ ഒന്ന് കാണാം. ഇതിൽ അതിൻ്റെ പരസ്യം ഉണ്ടാകും, അതൊന്നും നിങ്ങൾ പരിഗണിക്കേണ്ട. ഞാൻ ഇതിന് ഡെമോ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. മറ്റ് പ്രൈവറ്റ് വീഡിയോകൾ എടുത്ത് കാണിക്കുന്നതിൽ നല്ലത് ഒരു കോമൺ ആയിട്ടുള്ളൊരു വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ഇതിപ്പോൾ നമുക്ക് ഒരു സ്റ്റാറ്റസ് വീഡിയോയുടെ രീതിയിലാണ് കാണുന്നത്. സാധാരണ യൂട്യൂബിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് 16:9 എന്ന അനുപാതത്തിലാണ് ഉണ്ടാവുക. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, വീഡിയോ ഇവിടെ താഴെ വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ വീഡിയോ അതുപോലെ ഫോട്ടോസ് ഉൾപ്പെടുത്താൻ ഈ പ്ലസ് ചിഹ്നം അമർത്തിക്കഴിഞ്ഞാൽ നമുക്ക് കഴിയുന്നതാണ്. ഇപ്പോൾ അത് ചെയ്യുന്നില്ല, ബാക്കിൽ പോകുന്നു. ഈ വീഡിയോ ഒന്ന് ടച്ച് ചെയ്യുക, സെലക്റ്റ് ആവും. ട്രിമ്മ്, സ്പ്ലിറ്റ്, ഇപ്പോൾ നമ്മൾ എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും. ട്രിമ്മ് ചെയ്യുന്നത് മൊത്തം വീഡിയോയുടെ ഒരു പ്രത്യേക ഭാഗം ട്രിം ചെയ്ത് എടുക്കാവുന്നതാണ്. സ്പീഡ് എന്നത് നമുക്ക് സ്പീഡ് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് 1.0 അതിൻ്റെ കൃത്യമായ അളവിൽ കിട്ടും. ഇത് സ്പീഡ് കൂട്ടിയാൽ പെട്ടെന്ന് ആയി മാറുന്നതാണ്. സ്പീഡ് കുറച്ചാൽ അത് വളരെ കുറച്ച് വരുന്നതാണ്. അപ്പോൾ നമുക്ക് 1 തന്നെ അത് സെറ്റ് ചെയ്യാം.
അത് ഓക്കെ കൊടുത്താൽ അങ്ങനെ ആവും. അതുപോലെ തന്നെ ഇതിൻ്റെ വോളിയം, ഇത് സെലക്ട് ചെയ്തുകൊണ്ട് വോളിയം അമർത്തി 100 നിൽക്കുന്നുണ്ടാവുക, അത് 200 വരെ കൊണ്ടുവരാം, താഴേക്കും കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ 100 തന്നെ നിർത്തുന്നു, അതിൻ്റെ പ്രവർത്തനം പറഞ്ഞെന്ന് മാത്രം. മറ്റൊന്ന് ക്രോപ്പ് ബട്ടണുണ്ട്, റിവേഴ്സ് ഉണ്ട്. ഈ വീഡിയോ മൊത്തം ബാക്കിൽ നിന്ന്, അതായത് റിവേഴ്സ് ഓർഡറിൽ അത് കാണിക്കും. കോപ്പി ചെയ്യാം, കോപ്പി ചെയ്താൽ ഇതിൻ്റെ അടുത്ത ഒരു കോപ്പി ചെയ്ത ഫയൽ ഇതിൻ്റെ ശേഷം വന്ന് കയറുന്നതാണ്. റൊട്ടേറ്റ് എന്ന ഓപ്ഷൻ നമ്മൾ അമർത്തിക്കഴിഞ്ഞാൽ, റൊട്ടേറ്റ് എന്ന ഓപ്ഷൻ അമർത്തിക്കഴിഞ്ഞാൽ ഈ വീഡിയോയെ നമുക്ക് തിരിച്ചു വെക്കാൻ കഴിയും. സോർട്ട് എന്നത് ഇവിടെ ആക്റ്റീവ് അല്ല, കാരണം ഒരു വീഡിയോ മാത്രമുള്ളത് കൊണ്ടാണ് സോർട്ടിൽ ആക്റ്റീവ് അല്ലാത്തത്. 2 ഉണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആകുന്നതാണ്. ഇനി ക്രോപ്പാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഒറ്റ വീഡിയോ മാത്രമുള്ളത് കൊണ്ടാണ് ഡിലീറ്റ് ബട്ടണും അവിടെ ആക്റ്റീവ് ആകാത്തത്. 2 അല്ലെങ്കിൽ വേറെ ഒരു പിക്ചറായാലും മതി, 2 അതിലുണ്ട് എങ്കിൽ ഡിലീറ്റ് കാണിക്കും. ഇതിപ്പോൾ ഒരു ഒബ്ജക്റ്റാണ് നമ്മുടെ ഈ ട്രാക്കിലുള്ളത് എങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. ക്രോപ്പ് അമർത്തുന്നു. ക്രോപ്പ് അമർത്തിയാൽ നമുക്ക് പല പ്രൊപ്പോർഷൻസുകൾ, പല അനുപാതങ്ങൾ കാണിക്കും. ഫ്രീ എന്നുള്ളതിൽ നമുക്ക് ഏത് സൈസിലേക്കും അതിനെ ചെറുതാക്കാം. പല മോഡലിൽ നമുക്കതിനെ മാറ്റാൻ കഴിയും. ഇങ്ങനെ ഒക്കെ ആക്കിക്കൊണ്ടുവരാം. ഇതിൽ 1:1 ഈ ഒരു രീതിയിലാണ് വീഡിയോ കിട്ടുക. 4:5, 12:9, 9:16, 3:4, 4:3, 2:3, 3:2, 2:1, 1:2. ഈ 1:2, 2:1, 1:2, അതുപോലെ തന്നെ 9:16, ഇത് രണ്ടും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റാറ്റസ് വീഡിയോകളാക്കാൻ പറ്റിയ ഒന്നാണ്. ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയതാണ്. 2:1, 16:9, ഇത് രണ്ടും യൂട്യൂബിലൊക്കെ നമുക്ക് കാണുന്ന രീതിയിൽ ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന, ഇവിടെ അതിൻ്റെ ചിഹ്നം നോക്കിയാൽ അറിയാം, യൂട്യൂബിൻ്റെ ഒരു ചിഹ്നം തന്നിട്ടുണ്ട്. ആ യൂട്യൂബിലേക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ സ്ക്രീനിൻ്റെ സൈസാണ് 16:9 എന്നത്. മറ്റുള്ളിടത്തൊന്നും അങ്ങനെ ഒരു ചിഹ്നം കാണില്ല. ഇത് ഇവിടെ 9:16 ടിക്ടോക്ക് പോലെയുള്ള മീഡിയകളിൽ ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ടാണ് കാണിക്കുന്നത്. 4:5, 1:1 ഇൻസ്റ്റാഗ്രാമിലാണ് കാണിക്കുന്നത്. ബാക്കിയുള്ളൊക്കെ ഒരു പ്രത്യേക പ്രൊപ്പോർഷനാണ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ലാൻഡ്സ്കേപ്പാക്കി സെറ്റ് ചെയ്യണം. അതിന് 16:9 സെറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഞാനിവിടെ എടുക്കുന്നത്. കൃത്യമായി ഈ വീഡിയോയുടെ ഒബ്ജക്റ്റ് നമുക്ക് കാണാൻ കഴിയില്ല. ഞാനൊരു ഡെമോ മാത്രമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ചുള്ള രീതിയിൽ ചെയ്യണം. അത് ഓക്കെ കൊടുക്കുന്നു. ടിക്ക് ചെയ്താൽ ഈ ലെവലിൽ നമുക്ക് കിട്ടും. ഇനി പ്ലേ ചെയ്ത് നോക്കിയാൽ അത് കൃത്യമായി 16:9 നമുക്ക് കാണാം. പക്ഷേ ഇത് 9:16 കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ ആ അളവ് പാലിക്കാൻ കഴിയില്ല. മൊബൈൽ ഫോണിൽ നമ്മൾ ലാൻഡ്സ്കേപ്പിലെടുത്ത വീഡിയോകൾ ഓൾറെഡി ഈ സൈസിലായിരിക്കും ഉണ്ടാവുക, അതുകൊണ്ട് അത് പിന്നെ ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യം വരില്ല. വൈഡായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് സൂം ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതിൻ്റെ തുടക്കം മുതൽ നമുക്കിതിനെ കാണിക്കണം, അല്ലെങ്കിൽ ഇദ്ദേഹം വരുന്ന ആ ഭാഗം കുറച്ച് കഴിഞ്ഞിട്ട് മതി എങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് വെച്ച് നമുക്ക് മതി. ബാക്കിയുള്ള ഭാഗം കളയണമെങ്കിൽ അവിടെ കൊടു നിർത്തി വെച്ച് ഈ മേലെ വീഡിയോ സെലക്ട് ആയിരിക്കണം. സ്പ്ലിറ്റ് എന്ന ആ ഓപ്ഷൻ നമ്മൾ ടൂള് എടുക്കുന്നു. സ്പ്ലിറ്റ് ഇപ്പോൾ 2 മാറിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഏത് സെലക്ട് ചെയ്താലും ഡിലിറ്റ് ഓപ്ഷൻ അവിടെ വിസിബിളാണ്, അത് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ സോർട്ട് ഓപ്ഷനും വിസിബിളാണ്. അപ്പോൾ ആദ്യത്തെ കഷ്ണം നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഡിലീറ്റ് അമർത്തി അത് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ടച്ചിൽ അത് സെലക്ട് ആവുന്നു. അതിൽ തന്നെ ഒരു ടച്ച് കൂടി കൊടുത്താൽ അത് ഡീസെലക്റ്റായി മാറുന്നു. അപ്പോൾ സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് അമർത്തുന്നു. ആ ഡിലീറ്റ് അമർത്തുന്നതോടുകൂടി തൊട്ട് ബാക്കിലുള്ള, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ആ ക്ലിപ്പ്, ഫോട്ടോ ആകട്ടെ വീഡിയോ ആകട്ടെ, അത് നേരെ തുടക്കത്തിലേക്ക് വന്ന് നിൽക്കുന്നതാണ്.
ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു, അത് നിവർത്തി വെക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത മൊബൈലിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ അടുത്ത സ്റ്റാറ്റസ് വീഡിയോയിലേക്ക് പ്രവേശിച്ചു. അതിൻ്റെ അവസാനം ഇങ്ങനെ മൊബൈലിൽ നമുക്ക് എടുക്കുന്ന സ്ക്രീൻഷോട്ട് ആയതുകൊണ്ട് ഇദ്ദേഹം ഇത് തിരിച്ച് ഉയർത്തി വെക്കുന്ന ആ മോഷനിൽ തന്നെ നമുക്കത് കട്ട് ചെയ്യണം. ഇവിടെ വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായി ആ അളവിലേക്ക് മെല്ലെ കൊണ്ടുവന്ന് കൂടുതൽ വലുതായി നമുക്ക് ചെയ്യണമെങ്കിൽ പിഞ്ചിങ്ങിലൂടെ ഇതിനെ മാറ്റാവുന്നതാണ്. രണ്ട് വിരലുകൾ ഉപയോഗിച്ച് നമ്മൾ പിഞ്ച് ചെയ്തുകൊണ്ട് ഇതിനെ ചെറുതും വലുതുമാക്കി മാറ്റാവുന്നതാണ്. ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് എടുക്കാൻ കഴിയും. മെല്ലെ മെല്ലെ നീക്കി ഇവിടെ കുറച്ച് മുമ്പിൽ വെച്ച് നമുക്ക് മുറിക്കാവുന്നതാണ്. സെലക്ട് ചെയ്യുന്നു, സ്പ്ലിറ്റ് അമർത്തുന്നു, അവസാനത്തിലുള്ള ആ കഷ്ണം നമ്മൾ സെലക്റ്റാണ് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇനി ഇതിലുള്ള ശബ്ദത്തെ നമുക്ക് കൂടുതൽ ശബ്ദം കൊടുക്കണമെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നു, വോളിയം ബട്ടൺ അമർത്തുന്നു, നമുക്ക് വേണ്ടത്ര അളവ് കയറ്റി കൊടുക്കുന്നു. 200 ഇപ്പോൾ കയറ്റിടുന്നത്, നമ്മുടെ ശബ്ദത്തിൻ്റെ ആവശ്യകത അനുസരിച്ച് കൂട്ടി എടുക്കാവുന്നതാണ്. സെലക്ട് ചെയ്യുന്നു, ആ ശബ്ദത്തിൻ്റെ തീവ്രത നമുക്ക് അവിടെ തന്നെ കേൾക്കാനും കഴിയും. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നിങ്ങളുടെ വീഡിയോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. റിവേഴ്സ് ചെയ്യാൻ കുറേ സമയം അത് റിവേഴ്സിങ്ങിൻ്റെ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ചെറിയ കഷ്ണമാണെങ്കിൽ പോലും ഒരുപാട് നേരം അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്, ആയതുകൊണ്ട് തന്നെ അതിവിടെ കാണിക്കുന്നില്ല. നിങ്ങൾ ചെയ്ത് നോക്കുക. കോപ്പി ചെയ്യുമ്പോൾ ഒരു ഉദാഹരണത്തിനിവിടെ കാണിക്കാം. ഇപ്പോൾ ഒറ്റ ക്ലിപ്പ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഡിലീറ്റ് ഓപ്ഷൻ ഇൻവിസിബിളാണ്, ആക്റ്റീവ് അല്ല. അപ്പോൾ കോപ്പി ഇത് സെലക്ട് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അതിന് തുടർച്ചയായി അതേ വീഡിയോ തന്നെ വരുന്നതാണ്. പിന്നെ സോർട്ട്, റൊട്ടേറ്റ് ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. സോർട്ട് അമർത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ കാണാം. അപ്പോൾ അവസാനം കിടക്കുന്നത് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇതിനെ മേലേക്ക് നീക്കിയാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ നല്ല സ്ഥാനം മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓക്കെ കൊടുക്കാം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ തന്നെ 90° മൈനസ്, 90° പ്ലസ്, ഫ്ലിപ്പ്, മിറർ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഒന്ന് ചെയ്ത് നോക്കാം. ഒരു ഉദാഹരണത്തിന് 90° മൈനസിലാണ് എങ്കിൽ ഇങ്ങനെയാണ് അത് കിടക്കുക. ഇനി പ്ലേ ചെയ്ത് നോക്കിയാൽ ആ വീഡിയോയുടെ മൊത്തത്തിലുള്ള അളവ് തന്നെ മാറിയിരിക്കുന്നു. അപ്പോൾ നമുക്കത് വേണ്ട എങ്കിൽ തിരിച്ച് നമ്മൾ പ്ലസ്സിലേക്ക് മാറ്റിയാൽ അതിലേക്ക് വരുന്നു. ഇനി ഫ്ലിപ്പ് എന്നത് നേരെ തല തിരിഞ്ഞ അവസ്ഥയാണ്, വീണ്ടും അമർത്തിയാൽ അതിലേക്ക് വരും. മിറർ എന്ന് വരുമ്പോൾ നമ്മൾ സെൽഫി ആയിട്ട് എടുത്ത സാധനങ്ങൾ, സെൽഫി ആയിട്ട് എടുക്കുന്ന വീഡിയോകൾ ഇടതും വലുതും മാറിക്കെടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇടത് വലത് ഭാഗങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സങ്കേതമാണ് മിറർ എന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ ഇടത്തെ കൈകൊണ്ട് എഴുതുന്നതായിട്ടൊക്കെ നമുക്ക് പലപ്പോഴും വീഡിയോകൾ കാണാം. അത് മിക്കവാറും നമ്മൾ കാണുന്നത് ഇൻട്രാക്ഷൻ ബോർഡുകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലാണ്. ഇൻട്രാക്ഷൻ ബോർഡിൻ്റെ പുറകുവശത്ത് നിന്ന് അവരെഴുതുന്നു, അവർക്കത് കൃത്യമായി കാണുന്നു, തിരിച്ച് ക്യാമറയിലേക്ക് അത് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്നു. ആ ഓപ്പോസിറ്റായിട്ട് കാണുന്നതിനെ റെക്കോർഡ് ചെയ്തുകൊണ്ട് ക്ലാസ്സിലേക്ക് കൃത്യമായി അത് എഴുത്ത് ഇപ്പുറത്തേക്ക്, ഗ്ലാസിൻ്റെ ഇപ്പുറത്തേക്ക് അത് കൃത്യമായ എഴുത്തായി കാണാൻ മിറർ സങ്കേതം ഉപയോഗിക്കുന്നു. അതിനാണ് മിറർ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. അത് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ സങ്കേതങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി മറ്റ് ചില കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. അതായത് ഇത് സെലക്ട് അല്ലാതിരിക്കുന്ന സമയത്ത്, ഇതിപ്പോൾ പിഞ്ച് ചെയ്തുകൊണ്ട് ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ പോലെ തോന്നും,
അത് പിഞ്ച് ചെയ്ത് ചെറുതാക്കി ഇനി അതിൽ നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താം. ഇനി രണ്ട് കഷ്ണങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഈ രണ്ട് കഷ്ണങ്ങൾക്കിടയിൽ ഒരു ചെറിയൊരു അടയാളമുണ്ടാകും. ഈ അടയാളത്തിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസിഷൻസ് ഒരുപാട് ലഭ്യമാണ്. ഇതൊക്കെ ഈ രീതിയിൽ അതിൻ്റെ ട്രാൻസിഷൻ വരുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ട്രാൻസിഷൻ്റെ മോഡലുകൾ ഇവിടെ മാറി വരുന്നതാണ്. ഇതേപോലെ രണ്ട് വീഡിയോകൾ തമ്മിലുള്ള മാറ്റം അവിടെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അത് നമുക്ക് ഇഷ്ടമുള്ളത് വെക്കാവുന്നതാണ്. നോയ്സ് VHS പ്രോ എഴുതിയത് നമുക്ക് പണം കൊടുത്ത് വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ എക്സ്പോർട്ടിംഗ് ചെയ്യുമ്പോൾ അത് ലഭ്യമാകില്ല എന്നാണ് തോന്നുന്നത്, ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പല എഫക്റ്റുകളുമുണ്ട്, നല്ല രസകരമായ എഫക്റ്റുകൾ. ശ്രദ്ധിക്കുക, എഫക്റ്റ് അല്ല, ഇത് ട്രാൻസിഷനാണ്. രണ്ട് വീഡിയോകൾ തമ്മിലുള്ള ട്രാൻസിഷൻ എന്നാണ് ഇതിന് പറയുക. ഇതാ സ്പിൻ, ലെഫ്റ്റ് സ്പിന്നും റൈറ്റ് സ്പിന്ന് കൊടുക്കുന്നത് പ്രോയാണ്. സ്ലൈഡ് അപ്പ്, അങ്ങനെ നമുക്ക് പ്രോ അല്ലാത്ത വേർഷനുകളൊക്കെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ തന്നെ നമുക്ക് ഓരോ വിഭാഗങ്ങളെ വേർതിരിച്ചെടുക്കാൻ ഈ താഴെ കൊടുത്തിരിക്കുന്ന നിറങ്ങളനുസരിച്ചത് മാറ്റാം. താഴെ സ്പോർട്ട് എന്ന് കാണുന്ന പച്ച നിറത്തിലുള്ളതാണ്. അതുപോലെ ഗ്ലിച്ച് ഏകദേശം ഓറഞ്ച് നിറത്തിലുള്ളതാണ്. ബേസിക്ക് ബ്ലാക്ക് നിറത്തിലുള്ളതാണ്. ഇതിൽ തന്നെ നമ്മൾ ഇവിടെ ഒരു മിക്സിംഗ് ആണ് കൊടുക്കുന്നതെങ്കിൽ ടൈം 1 സെക്കൻഡാണ് കൊടുത്തിരിക്കുന്നത്. ആ സെക്കൻഡ് കുറക്കാം, കൂട്ടാം, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം. അപ്പോൾ അതനുസരിച്ച് ആ വീഡിയോയുടെ ടൈമിങ്ങിൽ അത് മാറ്റങ്ങൾ വരും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഇത് ഓക്കെ കൊടുക്കാം. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഇപ്പോൾ ഇത് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ കൊടുത്ത സെക്കൻഡുകൾക്കനുസരിച്ച് ഇതൊരു ചെരിഞ്ഞ രണ്ടെണ്ണം കൂടി ഒരു മിക്സ് ചെയ്ത് ചിരിച്ചു വെച്ച പോലെ ഉണ്ടാകും. അവിടെ ട്രാൻസിഷൻ കൊടുത്തതാണ് ഈ ചിഹ്നം വരുന്നത്. ഇത് ട്രാൻസിഷൻ കൊടുക്കാതിരുന്നാൽ ഒരു ഡാഷ് പോലെയുള്ള ഒരു ചെറിയൊരു അടയാളം മാത്രമേ ഉണ്ടാവും. ഇനി ഇതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് ഉൾച്ചേർക്കാനുണ്ട്. ആ ഉൾച്ചേർക്കുന്നത് എങ്ങനെ നോക്കാം. ഇതിൽ ഇനി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളതിൻ്റെ സെലക്ഷൻ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് മ്യൂസിക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിലുള്ള മ്യൂസിക് ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ പുറത്തുനിന്ന് കുട്ടികളുടെ ശബ്ദം ഒക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ശബ്ദം മൊത്തത്തിൽ വീഡിയോയുടെ ശബ്ദങ്ങൾ മ്യൂട്ടാക്കി കളയാം. മ്യൂട്ട് ക്ലിപ്പ് ഓഡിയോ ഇനി നമുക്ക് ശബ്ദം കേൾക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് അവിടേക്ക് നല്ലൊരു ശബ്ദം കൊണ്ടുവരണമെങ്കിൽ മ്യൂസിക് അമർത്തുക. മ്യൂസിക് അമർത്തി നമുക്ക് ഫീച്ചേർഡ് എന്നതിൽ ഈ പറയുന്ന മ്യൂസിക് നമുക്ക് കിട്ടും. നമ്മൾ തീരെ ഉപയോഗിക്കാത്ത ഒന്നാണ് എങ്കിൽ ഇവിടെ നമുക്കത് ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് സെക്കൻഡുകൾ, 24-20 സെക്കൻഡുകൾ നേരം അവർ തരുന്ന പരസ്യം അതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇനി ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. സെലക്ട് ചെയ്താൽ അത് പ്ലേ ആവുന്നതാണ്. അതിന് ഫ്രീ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അത് അമർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൃത്യമായ ആ വീഡിയോ കണ്ടതിന് ശേഷം, ഏതെങ്കിലും പരസ്യം കണ്ടതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് അത് യൂസ് എന്ന് കാണുമ്പോൾ യൂസ് അമർത്തി നമുക്ക് ഉപയോഗിക്കാം. ഇനി അത് വേണ്ട എങ്കിൽ അതിൽ നിന്ന് തന്നെ അടുത്തത് തിരഞ്ഞെടുക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന സ്പ്രിംഗ് ഇൻ ടോക്കിയോ എന്ന മ്യൂസിക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ശബ്ദം കുറച്ച് വെക്കണമെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ സെലക്ട് ചെയ്യുക. വോളിയം നമുക്കൊന്ന് 50% കുറച്ച് വെക്കുന്നു. നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യാം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുമ്പോൾ വളരെ കുറച്ച് കൊടുക്കേണ്ടി വരും. ഇനി ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ തുടക്കത്തിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പ്ലേ വരുന്നത്. ആദ്യം മുതൽ തന്നെ അത് പ്ലേ ആവണമെങ്കിൽ ആ ശബ്ദം വരുന്നിടത്ത് നിർത്തി അത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ അത് കഷ്ണമായി മാറും. അതിനെ ഡിലീറ്റ് ചെയ്ത് ഈ വീഡിയോയുടെ ഒപ്പം ഓഡിയോ വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മറ്റൊരു എഫക്റ്റ് ഫെയ്ഡ് എഫക്റ്റാണ്. ഫെയ്ഡ് എഫക്റ്റ് അമർത്തിക്കഴിഞ്ഞാൽ ഫെയ്ഡ് ഇൻ, തുടക്കത്തിൽ എത്ര സെക്കൻഡ് നേരം നമ്മൾ ചെറിയ ശബ്ദത്തിൽ നിന്ന് വലിയ ശബ്ദത്തിലേക്ക് വരണം എന്ന് നമുക്ക് തീരുമാനിക്കാം. 5 സെക്കൻഡ് വരെ അത് ചെയ്യാൻ കഴിയും.
അതുപോലെ തന്നെ ആ ഫെയ്ഡിൽ മറ്റൊന്ന് ഫെയ്ഡ് ഔട്ടും ഉണ്ട്. അതുപോലെ അങ്ങനെ ചെയ്യാം. അത് അവസാനിക്കുന്നിടത്ത് വീഡിയോ എവിടെ അവസാനിക്കുന്നോ അവിടെ അത് അവസാനിക്കും. ഓഡിയോ ക്ലിപ്പ് എത്ര വലുതായാലും വീഡിയോ ക്ലിപ്പ് ആ ട്രാക്ക് അവസാനിക്കുന്നിടത്ത് അത് അവസാനിക്കുന്നതാണ്. അത് ഓക്കെ കൊടുക്കുന്നു. പിന്നീട് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കളയണമെന്നില്ല. നമ്മുടെ എക്സ്പോർട്ട് ചെയ്താൽ ഈ വീഡിയോ ട്രാക്കിൽ കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇമേജ് മറ്റോ കൊണ്ടുവന്നിട്ടുള്ള ആ ബേസിക് ട്രാക്കിലെ വീഡിയോക്കനുസരിച്ച് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അനുസരിച്ച് മാത്രമേ അത് നിൽക്കൂ. ഇനി അതിൽ മറ്റൊന്ന് പല മാർക്കർ റീപ്ലേസ് കോപ്പി കോപ്പി ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ മുകളിലാണ് വന്ന് കിടക്കുക. കോപ്പി ചെയ്യുമ്പോൾ അതവിടെ നിന്ന് നീക്കി കൊണ്ടുപോകണമെന്ന് മാത്രം. മറ്റൊരു സങ്കേതം, ഇതിൻ്റെ സെലക്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഫിൽറ്റർ എന്ന ഓപ്ഷനുണ്ട്. ഫിൽറ്ററിൽ പല തരത്തിലുള്ള ഫിൽറ്റർ, വീഡിയോയുടെ ഫിൽറ്ററുകളാണ് ഈ കാണുന്നതൊക്കെ. അത് വേണ്ടത് ഉപയോഗിച്ച് നോക്കുക. എല്ലാം കൂടി പറയാനുള്ള സമയം ഇതിൽ കിട്ടില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ പഴയ കാലത്തെ ഏതെങ്കിലും സംഭവങ്ങൾ കാണിക്കണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കാം. വേണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാം. ഏറ്റവും ഒറിജിനൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പഴയപടി ആയി മാറും. ടിക്ക് കൊടുത്ത് മാറുന്നു. എഫക്റ്റ് എന്നുള്ള കോളത്തിൽ നമുക്ക് ഒരുപാട് എഫക്റ്റുകൾ ഇവിടെ തരുന്നുണ്ട്. ഈ എഫക്റ്റിൽ നമുക്ക് മോണിറ്റർ എഫക്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളത് അമർത്തി പിടിച്ചാൽ അത് പ്ലേ ആവുന്നതാണ്. അപ്പോൾ അത് എവിടെ നമ്മൾ അവസാനിക്കുന്നു വേണ്ട എന്ന് തോന്നുന്നു അവിടെ വിട്ടാൽ അതുവരെ കിട്ടും. പിന്നെ ഇവിടെ ഈ മാർക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയുന്നതാണ്. അത് നമ്മൾ പരിശീലിച്ച് നോക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാകുന്നതാണ്. അതിന് ഓരോ എഫക്റ്റുകളും നമുക്കങ്ങനെ ചെയ്യാം. പലതരം എഫക്റ്റുകളുണ്ട്. ഗ്ലിച്ച്, ബീറ്റ്, മോഷൻ, റിഥം, റിട്രോ, മാജിക്ക്, മിറർ തുടങ്ങി ഒട്ടേറെ ഉണ്ട്. ഈ മാജിക്കിൽ നമുക്ക് നല്ല ഒരു സംഭവമാണ് സ്നോ എന്നുള്ളത്. അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതോ സ്നോ വീഴുന്ന ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. അതുപോലെ ലൈറ്റ് എഫക്റ്റാണ് ഇത്. ഒരു മുകളിൽ നിന്ന് ഒരു ലൈറ്റ് വരുന്ന പോലെ തോന്നും. ഹോളി ലൈറ്റ് പ്രോ ആയതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. സ്പാർക്ക്, അടിയിൽ നിന്ന് തീപ്പൊരികൾ പാറുന്ന ഒരു ഫീല് കിട്ടും. റിപ്പിൾ, വെള്ളത്തിൽ ജലകണികൾ വീഴുന്നത് പോലെ തോന്നും. അങ്ങനെ ഒത്തിരിയുണ്ട്. എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതിൻ്റെയൊക്കെ ഒരു ഡെമോ ഇവിടെ കാണും ചെയ്യാം. മിറർ കൊടുത്താൽ ഇതിനെ രണ്ട് ഭാഗമായിട്ട് നമുക്ക് കാണിച്ചു തരും. അത് നമുക്ക് വേണ്ടത് ഓക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ഇൻറ്റു മാർക്ക് ചെയ്ത് അതിനെ ഒഴിവാക്കാം. ഇൻറ്റു മാർക്ക് ചെയ്യുന്നു. റിമൂവ് ഓൾ എഫക്ട്സ്, റിമൂവ് ലാസ്റ്റ് എഫക്ട്സ്. അപ്പോൾ ഏതാണ് വേണ്ടത് തിരഞ്ഞെടുക്കുക. ഓൾ ആണെങ്കിൽ ഓൾ കളയുക, റിമൂവ് ലാസ്റ്റ് എഫക്റ്റ് ആണെങ്കിൽ അതങ്ങനെ ചെയ്യാം. ഞാൻ ഓൾ ചെയ്യുന്നു. പിന്നീട് നമുക്ക് ടെക്സ്റ്റ് ആണ് ഉൾപ്പെടുത്തേണ്ടത്. ടെക്സ്റ്റ് ഉൾപ്പെടുത്തുന്നു. നമ്മൾ എവിടെയാണോ വേണ്ടത് അവിടെ ചെയ്യുന്നു. ഉറുദുവിലാണ് എഴുതുന്നത്. മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാം. ഞാൻ ഇപ്പോൾ ഉറുദുവിൽ എഴുതി കാണിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എഴുതുന്നു, അതിന് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മേസ് എന്നാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ, ഒരു മേശയാണല്ലോ നമ്മുടെ ചിത്രത്തിലുള്ളത്. മേസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, ഞാൻ എഴുതുന്നു. മുമ്പ് നമ്മൾ ഏത് സെറ്റിങ്സിലാണോ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് അതുപോലെയുള്ള സെറ്റിങ്സ് അവിടെ ഉണ്ടാവും. അതിൽ ഈ പറഞ്ഞ പോലെ ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ, നമ്മൾ കൊടുത്ത ഇമ്പോർട്ട് ചെയ്ത ഫോണ്ടുകളുണ്ടാവും. ഉറുദു ഫോണ്ട് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് ചിഹ്നം അമർത്തി കഴിഞ്ഞാൽ, പ്ലസ് ചിഹ്നം അമർത്തി നമ്മുടെ ഇമ്പോർട്ട് യുവർ ഫോൺസിൽ അമർത്തുക. എന്നിട്ട് ജമീൽ നൂരി വേണമെങ്കിൽ അത് നമ്മുടെ ഫോൾഡറിലുള്ള നമ്മുടെ സ്റ്റോറേജിലുള്ളത് എടുക്കാം. ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ ഇവിടെ ഹിന്ദി, സ്പെയിൻ അങ്ങനെ പല ഭാഷകളിലെ ഇവിടെ കാണിക്കും. അതിൽ അറബിയുണ്ട്. അറബിയുടെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഉണ്ടോ എന്നുള്ള ഇവിടെ നോക്കിയാൽ നമുക്ക് ഫ്രീ ഉള്ളത് അങ്ങനെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഫ്രീ ആക്കി തരുന്നതാണ്. അതുപോലെ ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി, ഓൾ കൊടുത്താൽ എല്ലാ ഭാഷകളെയും ഇവിടെ കാണിക്കും. അതിനൊന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കാം. ഞാനിത് കൂടുതലായിട്ടും ചെയ്യുന്നില്ല, ബാക്കടിക്കുന്നു. മേസ് എന്നുള്ളത് ചെയ്തിരിക്കുന്നു. ഇനി ഇതിൻ്റെ ഇതിൽ തന്നെ നമുക്കൊന്ന് മാറ്റി നോക്കാം. ഗാന്ധാര സുലുസ് എന്ന് പറയുന്ന ഒരു ഫോണ്ട് ചെയ്യുമ്പോൾ ഈ രീതിയിൽ വരും. ലത്തീഫ് റെഗുലർ എന്ന് പറയുന്ന ഈ രീതിയിൽ വരും. ആരിഫ് റുഖ ഇങ്ങനെ വരും. ജമീൽ നൂരി നസ്താലിക്ക് റെഗുലർ ഇങ്ങനെ വരും.
അതിൻ്റെ കഷീത കുറച്ച് നീണ്ടുവരും. റെഗുലർ മറ്റൊന്നും കൂടി ഉണ്ട്. അപ്പോൾ അത് വേണ്ടത് നമുക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ കളർ മാറ്റാൻ ഈ റെയിൻബോ വീൽ, അതിൽ നിന്ന് ഇഷ്ടമുള്ള കളർ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. ഒപ്പാസിറ്റി കൂട്ടാ കുറക്കാം. ലേബലിട്ട് കൊടുക്കാം. ലേബലിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വൈറ്റ് ലേബലാണെങ്കിൽ ഇങ്ങനെ ഒന്ന് വരുന്നുണ്ട്, നമുക്ക് ലേബൽ വേണ്ട. ബോർഡർ കൊടുക്കണമെങ്കിൽ ബോർഡർ നമുക്ക് കൊടുത്തത് കളറ് ഏറ്റക്കുറച്ചിലുണ്ടാക്കാം. ഷാഡോ കൊടുക്കാം, അത് കൃത്യമായ കളർ എടുക്കാം. ഇപ്പോൾ നമ്മളതൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിൽ പോയി ഇതിൻ്റെ ടെക്സ്റ്റിൽ നമുക്ക് വിവിധ കളറുകൾ ഉൾപ്പെടുത്താനുള്ള ഒരു വിൻഡോ ഉണ്ട്. ഇവിടെ അമർത്തിക്കഴിഞ്ഞാൽ ഇതിൽ ക്ലാസിക്, ഗൂഗിൾ, മൊറാൻഡി പ്രോ ആയിട്ടുള്ള വെയർ ഇങ്ങനെയുണ്ട്. ഇതിൽ നമുക്ക് ആ കളറുകളെ അവിടെ മാറ്റി എടുക്കാൻ കഴിയും. ക്ലാസിക് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഈ തൊട്ടടുത്ത് ഒരു സ്റ്റാർ കാണുന്നത് ഇതിൻ്റെ എഫക്റ്റുകളാണ്, ആനിമേഷനാണ്. ഫെയ്ഡ് ഇന്ന്, സൂം ഇൻ ഒക്കെ ഇന്നുകളാണ്. ഇതിൽ ഇന്നും ഔട്ടുകളുമുണ്ട്. ഫെയ്ഡ് ഇന്ന്, സൂം ഇന്ന്, സൂം ഔട്ട്, സ്ലൈഡ് ലെഫ്റ്റ്, സ്ലൈഡ് റൈറ്റ്, അങ്ങനെ ഉള്ളത് തിരഞ്ഞെടുക്കുക. അത് ഇന്നാണ്. ഔട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഔട്ട് വേർഷൻ നമുക്ക് ലഭ്യമാണ്. ഇതിലെ സെക്കൻഡുകൾ മാറ്റി കൊടുക്കാം. അതുപോലെ ലൂപ്പ് വളരെ നല്ല ഒരു പരിപാടിയാണ് ലൂപ്പ്. ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം തിരിച്ചറിഞ്ഞത്, ഇങ്ങനെയൊരു എഫക്റ്റ് അല്ലെങ്കിൽ ആനിമേഷൻ ഉണ്ട് എന്നുള്ളത്. ഇവിടെ അതിൻ്റെ ഡെമോ കാണും. ബ്ലിങ്ക് ഇങ്ങനെയാണ്, അത് ബ്ലിങ്ക് ചെയ്ത് എത്ര ലെങ്ത് ഉണ്ടോ നമ്മൾ അതിൻ്റെ സെക്കൻഡ് നിർണ്ണയിച്ചു കൊടുത്താൽ ആ സെക്കൻഡുകൾ വെച്ച് അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഹാർട്ട് ബീറ്റിൻ്റെ ആണെങ്കിൽ അത് ഒരു സെക്കൻഡാണ് കൊടുത്തിരിക്കുന്നത്, ഒരു സെക്കൻഡ് അനുസരിച്ച് അത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ സ്പിൻ ലെഫ്റ്റ് ആണെങ്കിൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് ടൈം കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ അത് സ്പീഡ് കുറഞ്ഞ് മറിഞ്ഞ് വരും. അങ്ങനെ ഇങ്ങോട്ട് ചെയ്യാം. ജമ്പ് പ്രോയാണ്, ഇതുപോലെയാണ് ജമ്പിൻ്റെ പണി നടത്തുക. പക്ഷേ ജമ്പ് നമുക്ക് ലഭ്യമല്ല, കാശ് ചിലവാക്കിയാൽ ലഭ്യമാണ്. ഷെയ്ക്ക്, ഷെയ്ക്ക് ഇങ്ങനെയാണ്. ഈ ക്രിസ്മസിൻ്റെ സ്റ്റാറുകളും മറ്റേ ബോളുകളൊക്കെ നമുക്ക് ചിത്രം കൊണ്ടുവന്ന് ഇതുപോലെ ഷെയ്ക്ക് ചെയ്യിക്കാം. സ്വിങ്ങ്, സ്വിങ് പ്രോയാണ്, അതും നമുക്ക് അങ്ങനെ ചെയ്യാം. ഫ്ലിപ്പ്, ഇതിനെ ഇങ്ങനെ തിരിച്ച് കളിക്കാം. എന്തെങ്കിലും ലോഗോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തിരിച്ച് കളിക്കാൻ കഴിയും. ഫ്ലോട്ട്, അതിങ്ങനെ മേലോട്ടും താഴോട്ടും ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ട് ഉള്ള ഒരു സംഗീതമാണ്. ഇത് എനിക്ക് ഏറ്റവും പുതിയതാണ്, അത് ആ പുതിയതിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. പിന്നൊന്ന് നമുക്ക് ഇതിൽ ഏകദേശം നമ്മൾ ഷെയ്ക്കിൽ ഇട്ട് കൊടുക്കുന്നു. കുറച്ചുകൂടെ നന്നായി തോന്നുന്നു, ഫ്ലോട്ടാണെന്ന് തോന്നുന്നു. ഫ്ലോട്ടിൻ്റെ ടൈം ഒരു സെക്കൻഡ് ആക്കിയിട്ട് കുറച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് അത് ചെയ്യും. അപ്പോൾ അത് കൂടുതലായി. അപ്പോൾ ഏകദേശം അതിനെ ഒരു 2.5 സെക്കൻഡ് സമയം കൊണ്ട് ഫ്ലോട്ട് ചെയ്യിക്കുന്നു. ഇനി അതിന് ശേഷം കാണുന്ന ആ ബട്ടൺ അതിൻ്റെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് ഉറുദു ആയതുകൊണ്ട് തന്നെ ക്യാരക്ടറിൻ്റെ അകലം കൂട്ടാൻ കഴിയില്ല. ക്യാരക്ടർ രണ്ട് വ്യത്യസ്ത വാക്കുകളാണ് എങ്കിൽ പറ്റും. ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ അലൈൻമെൻറ്റ് നടക്കാം. ലൈൻ, രണ്ട് ലൈൻ ഉണ്ടെങ്കിൽ രണ്ട് ലൈനുകൾ തമ്മിലുള്ള അകലം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒപ്പാസിറ്റി കൂട്ടാം കുറക്കാം, ഒപ്പാസിറ്റി കൂട്ടാം കുറക്കാം. വാട്ടർമാർക്ക് ചെയ്യണമെങ്കിൽ ഒപ്പാസിറ്റി കുറച്ച് കൊടുത്താൽ മതി. നമുക്ക് വേണ്ട രീതിയിൽ ഒപ്പാസിറ്റി കൂട്ടാം കുറക്കാം. അത് ടിക്ക് ചെയ്യുന്നു. ഇനി ഇതൊന്ന് നമുക്ക് പ്രവർത്തിച്ച് നോക്കാം. ഇത് 4 സെക്കൻഡാണ് ഇതിൻ്റെ ലെങ്ത് ഉണ്ടാവുക. 4 സെക്കൻഡ് എന്നുള്ളത് നമുക്ക് കൂട്ടി എടുക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത്ര ഒരു 10 സെക്കൻഡിലേക്ക് നമ്മൾ കൃത്യമായി വെക്കുന്നു. ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ആ മേസ് എന്ന ആ ഒരു ടെക്സ്റ്റ് അവിടെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ആ 10 സെക്കൻഡ് കഴിഞ്ഞാൽ അത് ഇൻവിസിബിളാവും. ഇനി ഇതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ മാറ്റത്തിരുത്തലുകളോ വരുത്തണമെങ്കിൽ സെലക്ട് ചെയ്തുകൊണ്ട് എഡിറ്റ് എന്നുള്ള ഈ ഫീൽഡിൽ അമർത്തി നമുക്ക് അതിൻ്റെ എഡിറ്റ് നടത്താവുന്നതാണ്. ഇനി അതിൽ കൂടുതലായി പറയാൻ ടെക്സ്റ്റ് കഴിഞ്ഞാൽ സ്റ്റിക്കർ എന്നുള്ള ഒരു മേഖലയാണ്. സ്റ്റിക്കർ എന്നുള്ളതിന് മറ്റൊരു ട്രാക്കാണ്. ഓരോ ട്രാക്കിലും
ഓഡിയോ ട്രാക്കിൽ അതുപോലെ ടെക്സ്റ്റ് ട്രാക്ക് അതുപോലെ തന്നെ സ്റ്റിക്കർ ട്രാക്ക്. സ്റ്റിക്കർ ട്രാക്കിൽ നമ്മുടെ ഫോട്ടോകൾ ഇമേജുകൾ കൊണ്ടുവരുന്ന പരിപാടിയാണ്. ഇമേജുകൾ നമ്മൾ ഇൻസെർട്ട് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അത് നോക്കാം. മൂന്നെണ്ണം വരെ നമുക്ക് ഒരേ സമയം മൂന്ന് ട്രാക്കിൽ കൊണ്ട് വെക്കാം. നാലാമത്തത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു പരിമിതി ഇതിലുണ്ട് എങ്കിലും അത് നമുക്ക് ഒരുപാട് വലിയ സംഭവങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ അത് ഒരു പരിമിതിയായിട്ട് വരുന്നുള്ളൂ. അല്ലാതെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വളരെ മികച്ച ഒരു ആപ്പാണ് ഈ ആപ്പ് എന്നുള്ളത് പരിചയപ്പെടുത്തണം. സ്റ്റിക്കർ നോക്കാം, വളരെ പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട്. സ്റ്റിക്കർ ആരോസ് ഉണ്ട്. ഞാൻ നെറ്റ് ഓഫാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ റീട്രൈ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ കോളുകൾ വന്ന് ശല്യം ആവുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. സ്റ്റിക്കർ അമർത്തുന്നു. സ്റ്റിക്കറിൽ ഇപ്പോൾ നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്ന രീതി പ്ലസ് ബട്ടൺ അമർത്തുന്നു. നേരെ റീസെൻറ്റിലുള്ളത് കാണിക്കും, അല്ലെങ്കിൽ മൂന്ന് ഡോട്ടിൽ അമർത്തുന്നു. ഫോട്ടോസിൽ പോകുന്നു. നമുക്ക് ഇവിടെ നിന്നും ഏതെങ്കിലും ഒരു ചിത്രം, ഒരു ഉദാഹരണത്തിന് റെഡിനെസ് ക്ലാസ്സിന് വേണ്ടി ഞാൻ തയ്യാറാക്കിയ കാര്യങ്ങളുടെ ഫ്രെയിംസ് ഉണ്ട്. ഓക്കെ, ഫ്രെയിമിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫ്രെയിം ഞാൻ തിരഞ്ഞെടുക്കുന്നു. ഒരു വൈറ്റ് ബോർഡറുള്ള ഫ്രെയിം തിരഞ്ഞെടുക്കുന്നു. ഈ ഫ്രെയിമിനെ ഇതിൻ്റെ കോർണറിൽ പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്നു. ഇതിൻ്റെ അലൈൻമെൻറ്റ് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ആ പ്ലസ് ചിഹ്നം, ചുവപ്പ് ഡോട്ട് പ്ലസ് ചിഹ്നം വന്നാൽ ഓക്കെയാണ്. അത് വലിച്ച് കൃത്യമായി രണ്ടറ്റം മുട്ടിച്ച് ഇതിനെ സെൻട്രലൈസ് ചെയ്ത് വെക്കാം. അതിനൊരു അടയാളം കാണും സെൻട്രലൈസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ അത് ഇവിടെ സെറ്റായിട്ടുണ്ട്. ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കാം. അത് ഓക്കെ കൊടുക്കുന്നു. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആ ഫ്രെയിമിനുള്ളിലായിരിക്കുന്നു. ഈ ഫ്രെയിം ഞാൻ മറ്റൊരു ആപ്പിൽ തയ്യാറാക്കി കൊണ്ടുവന്നതാണ്. അതൊക്കെ പിന്നീട് ഇമേജ് ആപ്പിൽ ചെയ്ത കാര്യമാണ്. ഇത് ഒരു വലിയൊരു ഇമേജ്, ഫുൾ ഇമേജാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം, മറ്റൊരു സ്റ്റിക്കർ ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ ഇതിൽ വന്നിട്ടുള്ള ഒരു ഉദാഹരണത്തിന് ഒരു പൂച്ചക്കുട്ടിയുടെ ഒരു ചിത്രമാണ് ഉൾപ്പെടുത്തുന്നത്. ഒരു സാമ്പിള് മാത്രമാണ്, ഇതിനോട് യോജിക്കുന്നതല്ല. ഇതിനെ കൃത്യമായ സ്ഥാനത്തേക്ക് ചെറുതാക്കി വലുതാക്കി വെക്കാം. ഞാൻ ചെറുതാക്കി ഇവിടെ ഒരു ഭാഗത്ത് കൊണ്ടുവരുന്നു. ഇതിനെ കൃത്യമായി നോക്കണം. നിങ്ങളുടെ ടച്ചിങ്ങിൻ്റെ സെൻസിറ്റിവിറ്റി അനുസരിച്ചിരിക്കും. പ്ലസ് അമർത്തുന്നു. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആ പൂച്ചക്കുട്ടി അവിടെ വന്നിരിക്കുന്നു. ഇനി ഇതിൽ പൂച്ചക്കുട്ടിയുടെ വരവിനെ നമുക്ക് ഒന്ന് ആനിമേഷൻ ചെയ്യാം. ഇവിടെ ടച്ച് ചെയ്തുകൊണ്ട് ആനിമേഷൻ അമർത്തി നമുക്ക് വരേണ്ട രൂപം അവിടെ കൊടുക്കാം. സെക്കൻഡുകൾ കൂട്ടി കൊടുക്കാം. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ കാണാം, മുകളിൽ കാണാം. അതിന് തന്നെ ലൂപ്പിൽ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ലൂപ്പിൽ ഈ പറയുന്ന പല സങ്കേതങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നമ്മളെടുക്കുന്നു. ഫ്ലിപ്പാണ് കൊടുക്കുന്നതെങ്കിൽ പൂച്ചക്കുട്ടി നിന്ന് തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അതിൻ്റെ സമയം ക്രമീകരിച്ചാൽ അതനുസരിച്ച് പൂച്ചക്കുട്ടി തിരിയുന്നതാണ്. ഫ്ലോട്ടിൽ ആ പൂച്ചക്കുട്ടി അതുപോലെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഷെയ്ക്ക് ആണെങ്കിൽ അങ്ങനെ ചെയ്യും. സ്പിന്ന്, ഇതൊക്കെ നമുക്ക് പല ഇമേജുകൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഹെഡ് ബീറ്റ്, അപ്പോൾ നമുക്ക് ഹെഡ് ബീറ്റ് കൊടുക്കുന്നു. ഒരു രണ്ട് ഒന്നര സെക്കൻഡിൽ അത് കൊടുക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കുന്നു. നമ്മൾ എത്ര നീട്ടിയാലും ആ നീട്ടുന്ന സമയമനുസരിച്ച് അത് ആ ഒന്നര സെക്കൻഡ് ഇടവിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ആനിമേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതും നമ്മൾ പരിചയപ്പെട്ടു. ഇനി അതിൽ മറ്റൊന്ന് അഡ്ജസ്റ്റാണ്. അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒപ്പാസിറ്റി കൂട്ടാനും കുറക്കാനുമാണ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത്. അത് ഓക്കെ. സ്പ്ലിറ്റ്, ഈ ചിത്രത്തെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്ത് എവിടെയാണോ അവിടെ സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. മുറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്കത് വേണ്ട എങ്കിൽ നമുക്ക് ഇടത് ഭാഗത്ത് ഒരു അൺഡു ആരോ കാണാം. അത് അമർത്തി അൺഡു സ്റ്റിക്കർ സ്പ്ലിറ്റ് അവിടെ കാണിക്കും. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഡിലീറ്റ്, കോപ്പി തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അത് ചെയ്യാൻ കഴിയും. ഇനി ഇതിൻ്റെ അതേ ഈ ട്രാക്കിൻ്റെ അതേ ലെവലിൽ തന്നെ അടുത്ത ട്രാക്കിൽ കൊണ്ടുവരണമെങ്കിൽ ആഡ് സ്റ്റിക്കറിൻ്റെ ചിത്രം അമർത്തി കൊടുത്ത് ഇതുപോലെ കൊണ്ടുവരാവുന്നതാണ്. ഞാനൊരു ചിത്രം അമർത്തുന്നു. ഇത് ചെറുതാക്കി വെക്കുന്നു. ഇതിൻ്റെ ഈ കോർണറിൽ പിടിച്ചുകൊണ്ട് മെല്ലെ വലിച്ചാൽ ഇങ്ങോട്ട് പോരുന്നതാണ്.
അത് നമ്മൾ സ്ഥാനം മാറിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇത് മാറിക്കളിക്കും. ഇൻഡുവിൽ അമർത്തി കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവുന്നതാണ്. അമർത്തുന്നു, അതിവിടെ വരുന്നു. ഇപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ ഇതിൽ കൊണ്ട് മൂന്ന് ചിത്രങ്ങൾ വരെ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ കൊണ്ടുവരണമെങ്കിൽ മൂന്ന് ചിത്രങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് അത് എക്സ്പോർട്ട് ചെയ്ത് അടുത്ത ഒരു വീഡിയോ ആക്കി അടുത്ത വീഡിയോ കൊണ്ടുവന്ന് അതിൽ മൂന്നെണ്ണം ചെയ്ത് ഈ കൃത്യസമയത്ത് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ക്രമീകരിക്കാവുന്നതാണ്. അത് അവരവർ ഓരോ തരത്തിൽ ചെയ്യുന്നത് പോലെ ചെയ്യാം. ഇതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനുണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കുക. ഒരുപാട് സമയം ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ റെക്കോർഡ്, ഇവിടെ എന്തെങ്കിലും ഒരു ശബ്ദം നമുക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഒരു ഉദാഹരണം കാണിച്ചു തരാം. റെക്കോർഡ് ബട്ടൺ അമർത്തുന്നു, നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടേക്ക് ഇതിനെ സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്തിട്ട് റെക്കോർഡ് ബട്ടൺ അമർത്തുന്നു. ആ അമർത്തിയ സമയത്ത് ഇപ്പോൾ ഞാൻ പറയുന്ന ഓഡിയോ എന്താണോ ആ പറയുന്ന ഓഡിയോ കൃത്യമായി ആ വീഡിയോയുടെ മുകളിൽ എത്തുന്നുണ്ട്. അത് അമർത്തിക്കഴിഞ്ഞാൽ അത് ഓക്കെ ചോദിക്കും, ഡിലീറ്റ് ചെയ്യണമെന്ന് ചെയ്യാം. ഓക്കെ അമർത്തുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം ഇവിടെ കയറിയിരിക്കുന്നു. അതിൻ്റെ ശബ്ദം നമുക്ക് നേരത്തെ ചെയ്ത പോലെ 200% വർദ്ധിപ്പിക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ആ അമർത്തിയ സമയത്ത് ഇപ്പോൾ ഞാൻ പറയുന്ന ഓഡിയോ എന്താണോ ആ പറയുന്ന ഓഡിയോ കൃത്യമായി ആ വീഡിയോയുടെ മുകളിൽ എത്തുന്നുണ്ട്. അത് അപ്പോൾ നമ്മളത് കേട്ടു, ഞാൻ പറഞ്ഞ് കേട്ടു. അപ്പോൾ നമുക്ക് ഇതിനെ സ്ഥാനം മാറ്റണമെങ്കിൽ അത് സെലക്ട് ചെയ്തുകൊണ്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാവുന്നതാണ്. നമുക്കിതിൽ പറയേണ്ടത് ഒരു വീഡിയോയുടെ തുടക്കം മുതൽ അതിൻ്റെ ഏത് ഭാഗം വരെ നമുക്ക് ഒരു കമൻ്ററി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ കമൻ്ററി കൊടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. അതിനെയും നമുക്ക് ഈ പറഞ്ഞ പോലെ ഫെയ്ഡ് സൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം, മാർക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. സമയം ഒരുപാടായതുകൊണ്ടാണ് ഇനി കൂടുതലൊന്നും പറയാത്തത്. ഇനി അവസാനം ഈ വീഡിയോ, ഇപ്പോൾ ചെയ്ത വീഡിയോയെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം, ഒന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന പണി കൂടി നോക്കാം. അത് സേവ് ബട്ടണാണ്, മുകളിൽ വലത് ഭാഗത്ത് മുകളിൽ സേവ് ബട്ടൺ അമർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രവർത്തിപ്പിക്കുന്നതിനിടയിൽ തന്നെ ഇത് വലിയ സ്ക്രീനിൽ കാണണമെങ്കിൽ നമുക്ക് ഇത് ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ കോപ്പി ബട്ടൻ്റെ തൊട്ടുമുകളിൽ, കോപ്പി ബട്ടൺ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ ഡിലീറ്റ് ബട്ടൻ്റെ മുകളിലാവും, അത് നീക്കുന്നതനുസരിച്ചാവും. ഇവിടെ ഒരു വിൻഡോ കാണാം, അത് അമർത്തിക്കഴിഞ്ഞാൽ ഇത് ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് മാറുന്നതാണ്. അപ്പോൾ വലുതായി തന്നെ നമുക്ക് അത് കാണുന്നതാണ്. അപ്പോൾ അവിടെ പ്ലേ ബട്ടൺ അമർത്തിയാൽ വീഡിയോയുടെ കാണാം, അങ്ങനെ കാണാവുന്നതാണ്. തിരിച്ചു വരണമെങ്കിൽ അതിനെ ചെറുതാക്കി മാറ്റാം. സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ അമർത്തിക്കഴിഞ്ഞാൽ അത് ചെറുതായി വരും. നമുക്ക് സേവ് ചെയ്യാം. സേവ് അമർത്തിക്കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ക്ലാരിറ്റി അനുസരിച്ച് അതിൻ്റെ 1080p ആണ് കാണിക്കുന്നത്, ഹൈ ക്വാളിറ്റി. ഇപ്പോൾ ഈ വളരെ ചുരുങ്ങിയ 55 സെക്കൻഡുള്ള ഈ വീഡിയോ 104.8 MB ആണ്. ഒരു പക്ഷേ അത് എക്സ്പോർട്ടിംഗ് കഴിഞ്ഞാൽ അതിനേക്കാൾ ചെറിയ ഒരളവിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഇതിൽ തന്നെ ഹൈ ക്വാളിറ്റിയുടെ അളവ് മീഡിയം ലോ എന്ന് കാണിക്കും. ഇനി ഇതിൻ്റെ ഫ്രെയിം റേറ്റ് കുറയ്ക്കണമെങ്കിൽ ഇത് 720, 640, അതിന് താഴെ 450, 320 ഒക്കെ വരാം. അതിൻ്റെ ഹൈ ക്വാളിറ്റി മീഡിയം ലോ ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഏറ്റവും ക്വാളിറ്റിയുള്ള വീഡിയോ ആണെങ്കിൽ 2160p നമുക്ക് കിട്ടുന്നതാണ്. അത് ഒരുപാട് GB കണക്കിന് നമുക്ക് വരും. അത് അത്രയൊന്നും നമുക്ക് വേണ്ടാത്തത് കൊണ്ട് നമുക്ക് വേണ്ട സൈസിലേക്ക് എടുത്തുകൊണ്ട് ഒരു 37.4 MB ആണ് 640p എന്ന് പറയുന്ന ഫ്രെയിം റേറ്റിലേക്ക് നമ്മൾ വരുന്നത്. അവിടെ സേവ് അമർത്തുന്നു. ഹൈ ക്വാളിറ്റിയാണ്, അതിൽ ക്വാളിറ്റി മാറ്റാം. 19 ഏറ്റവും കുറവ്, 28 മീഡിയം. നമുക്ക് തൽക്കാലം ഹൈയിൽ തന്നെ ചെയ്യാം. സേവ് അമർത്തുന്നു. ഇങ്ങനെയൊരു വിൻഡോ അവിടെ വരുന്നതാണ്. ചിലപ്പോൾ വല്ല പരസ്യങ്ങളൊക്കെ വരാം, അത് പരസ്യം കണ്ട് അത് ഒഴിവാക്കാം അതിൻ്റെ സമയം കഴിഞ്ഞാൽ. അപ്പോൾ കൺവെർട്ടിംഗ് വീഡിയോ എന്ന് ഇതവിടെ കാണിക്കും. യുകട്ട് പ്രീമിയം എന്നുള്ളതിൻ്റെ ഒരു ലോഗോ അവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇത് എക്സ്പോർട്ടിംഗ് കഴിഞ്ഞാൽ ശതമാനം കാണിക്കും. വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് സമയ ദൈർഘ്യം ഉണ്ടായിരിക്കും, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്ക് അതർ ആപ്സിൽ നമുക്ക് ഒരുപാട് ആപ്പുകൾ ഇവിടെ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ അടുത്തുള്ള ആപ്പുകളൊക്കെ അവിടെ കാണിക്കും.
അതിലെവിടെ വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം. അത് ബാക്കടിക്കുന്നു, വാട്സപ്പിൽ ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാം, യൂട്യൂബിൽ ചെയ്യാം, ഫേസ്ബുക്ക് ചെയ്യാം, മെസ്സഞ്ചർ ചെയ്യാം, ഇമെയിൽ, സിഗ്നൽ, ട്വിറ്റർ, ഇങ്ങനെ നിരവധി ആപ്പിൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, നേരെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ഇവിടെ കഴിയും. ഇവിടെ അതിൻ്റെ സ്റ്റോറേജ് കാണിക്കുന്നുണ്ട്, സ്റ്റോറേജ് എവിടെയെന്നുള്ളത് അത് കൃത്യമായി കാണിക്കും. എന്തായാലും യു കട്ട് എന്നുള്ള ഒന്നിലാണ് പോയി, മൂവിയിൽ യു കട്ട് എന്ന് പറയുന്ന ഫോൾഡറിലാണിത് പോയി കിടക്കുന്നത്. ഇനി നമ്മളിവിടെ നിന്ന് ബാക്കടിച്ചു കഴിഞ്ഞാലും ഈ സാധനം നമ്മുടെ സ്റ്റോറേജിൽ ലഭ്യമാണ് എന്നതാണ് നമുക്കൊരു സൗകര്യമുള്ളത്. നമ്മൾ എക്സ്പോർട്ട് ചെയ്താൽ മാത്രമല്ല, ഇതിനെ ഒന്ന് സ്റ്റോറേജിൽ പോയി നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. സ്റ്റോറേജിൽ ആൽബം എടുക്കുന്നു, ഹോളിൽ ഏറ്റവും പുതിയ വീഡിയോ ഇവിടെ വന്നിരിക്കുന്നു. ആദ്യം മുതൽ കാണാം. ആ അമർത്തിയ സമയത്ത് ഇപ്പോൾ ഞാൻ പറയുന്ന ഓഡിയോ എന്താണ്, ആ പറയുന്ന ഓഡിയോ കൃത്യമായി ആ വീഡിയോയുടെ മുകളിൽ എത്തുന്നുണ്ട്. അത് ആ വീഡിയോയുടെ പ്രവർത്തനം കഴിഞ്ഞിരിക്കുന്നു, നമുക്ക് തിരിച്ച് പോകാം. തിരിച്ചുപോയി ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. യു കട്ട് YOUCUT യു കട്ട് വീഡിയോ എഡിറ്റർ ആൻഡ് വീഡിയോ മേക്കർ എന്ന ഇതിലോ താഴെയുള്ളതിലും അവർത്തിയിലും കിട്ടും. ഇതാണ് നമ്മുടെ ആപ്പ്. നെറ്റില്ലാത്തതുകൊണ്ടാണ്, ഞാൻ നെറ്റ് ഓണാക്കിയാൽ അത് ലഭിക്കുന്നതാണ്. ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ട്രൈ അഗെയിൻ. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഓപ്പൺ വരുന്നു. ഇതാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഞാൻ സ്റ്റാർ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് ഇവിടെ കാണാം. മെർജ് വീഡിയോ ആൻഡ് ഫോട്ടോ, കട്ട് ആൻഡ് സ്പ്ലിറ്റ്, വീഡിയോ ട്രാൻസിഷൻസ്, വീഡിയോ എഫക്ട്സ്, ഫ്രീ മ്യൂസിക്, വീഡിയോ ഫിൽറ്റേഴ്സ്, ആനിമേറ്റഡ് ടെക്സ്റ്റ്, അഡ്ജസ്റ്റ് സ്പീഡ്, ഇത്തരം പിക്ചറുകൾ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലുകളും അതിൻ്റെ റിവ്യൂകളും ഇവിടെ പോയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് പ്രവർത്തിപ്പിച്ച് നോക്കുക. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളും ഗംഭീരമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശുക്രിയ. ഖുദാ ഹാഫിസ്.